ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ക്രിസ്റ്റ് ഡാമസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ആഡം എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഓറിജിൻ, പവേഴ്സ്, വീക്ക്നെസ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആഡത്തിനെ പറ്റി, അതേ കുറച്ച് ഓൾഡ് വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ബ്ലാക്ക് ആഡത്തിനെ പറ്റി നോക്കാം. ഇപ്പം തന്നെ ബ്ലാക്ക് ആഡുമായി ബന്ധപ്പെട്ട് ഒരു മൂവി വരാൻ പോയി വേണേൽ നമ്മൾ ഡോയിൻ ജോൺസനാണ് അഭിനയിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ആഡ് ആരാണ്, ഇദ്ദേഹത്തിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഒരു ബ്ലാക്ക് ആഡം എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനത്തെ ഒരു പേഴ്സണാണ്? നല്ലവനാണോ അരിക്കവനാണോ എന്നുള്ള സംശയം ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ആഡ് ഒരു ആൻറ്റി ഹീറോ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിന് എന്ത് ശരിയും തോന്നും അതുമാത്രമേ നമ്മുടെ ബ്ലാക്ക് ആഡ് ചെയ്യൂ. സസാം പോലെ അല്ല, ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒറിജിനലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ആഡത്തിൻ്റെ രണ്ട് ഒറിജിൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് New 52 ഒറിജിൻ, അതാണ് ഇപ്പം പടത്തിൽ പറയാൻ പോകുന്ന ഒറിജിൻ. പിന്നെ വന്ന് പഴയ ഒറിജിൻ ഉണ്ട്. നമുക്കിപ്പോൾ New 52 ഒറിജിൻ എന്താണെന്ന് നോക്കാം. അതാണ് ഈ ഒരു പടത്തിലും പറയാൻ പോകുന്ന ഒറിജിൻ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ആഡത്തിൻ്റെ റിയൽ നെയിം വന്ന് തെത്ത് ആഡം എന്നാണ്. ഇദ്ദേഹം വന്ന ഒരു പഴയ ഏൻഷ്യൻ്റ് ഈജിപ്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വന്ന് അവിടെ ഒരു അടിമയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് നമ്മുടെ ആഡോ ഇദ്ദേഹത്തിൻ്റെ ഒരു അനിയത്തിയുടെ മകന് മാത്രമേ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇങ്ങനെ ഒരു സമയത്ത് ഈ വിസാർസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെക്കുക, എനിക്ക് ബ്ലാക്ക് ആഡത്തിൻ്റെ ആ ഒരു അനിയത്തിൻ്റെ മകനെ എനിക്ക് ചാമ്പ്യനായിട്ട് ചൂസ് ചെയ്യും, അതായത് ഒരു വർത്തിയായിട്ട് ചൂസ് ചെയ്ത് ഇവനാ ഒരു സസാം പവേഴ്സ് കൊടുക്കുകയാണ്. അങ്ങനെ ഈ പവർ കിട്ടിക്കഴിഞ്ഞ് ഇപ്പം ഈ വെളി വരുന്ന സമയത്താണ് നമ്മുടെ ആഡത്തിനെ അവിടെയുള്ള ആൾക്കാരൊക്കെ അടിച്ച് നൂത്തി ഇങ്ങനെ ഏകദേശം കൊല്ലുന്ന സ്റ്റേജ് കൊണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു സമയം ഈ പയ്യൻ എന്തെന്ന് വെക്കുകയാണെങ്കിൽ ഇവൻ്റെ പവേഴ്സ് നമ്മുടെ ആഡത്തിന് ഷെയർ ചെയ്യാൻ, അതായത് സസാം പവർ കുറച്ച് ഷെയർ ചെയ്യാൻ, അങ്ങനെയാണ് നമ്മുടെ ആഡത്തിന് ആ പവർ കിട്ടിയത്. എന്നാൽ ഈ പവർ കിട്ടിയ ശേഷം നമ്മുടെ ആഡത്തിന് ആ പവർ കൺട്രോൾ ചെയ്യാൻ, അതായത് കറപ്റ്റ് ചെയ്യാൻ. പക്ഷേ അങ്ങനെ നമ്മുടെ ആഡ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവന്മാരെയൊക്കെ കൊല്ലണം എന്നൊരു തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ആ ഒരു പയ്യനാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല, അവൻ കുറച്ച് നല്ലവനാണ്, അതുകൊണ്ട് അവൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഡ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവനെ കൊന്ന് ബാക്കിയുള്ള ഇവൻ്റെ പവേഴ്സും കൂടെ എടുക്കാൻ തീരുമാനിക്കാൻ. അങ്ങനെ ആ പയ്യനാണെങ്കിൽ സസാം എന്ന് പറയുന്ന സമയത്ത് അവനെ കൊന്ന് അവൻ്റെ ഉള്ളിലുള്ള ഒരു സസാം പവറും കൂടെ നമ്മുടെ ആഡം എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ആഡം വന്ന് ബ്ലാക്ക് ആഡമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആ ഒരു ഫുൾ പവറും കിട്ടുന്നത്. അതിനുശേഷം ഈ പവറൊക്കെ ഉപയോഗിച്ച് അവിടെയൊക്കെ ഭയങ്കര അട്ടഹാസമൊക്കെ ചെയ്യും. പക്ഷേ ആ വിസാരിച്ച ചുമ്മാ ഇരിക്കില്ല, അവരെന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ആഡത്തിനെ ഡിഫീറ്റ് ചെയ്ത് റോക്ക് ഓഫ് ഇറ്റേണിറ്റിയിൽ അടച്ചു വെക്കുകയാണ്. അങ്ങനെ 5000 വർഷത്തോളം ആ റോക്ക് ഓഫ് ഇറ്റേണിറ്റിയിൽ നമ്മുടെ ബ്ലാക്ക് ആഡ് ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അതിന് വെളി വരുന്നുണ്ട്, വെളി വന്ന് നമ്മുടെ സസാം സൂപ്പർമാനുമായിട്ടൊക്കെ ഫൈറ്റിനൊക്കെ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ആഡത്തിൻ്റെ ഓറിജിൻ. ഇതിൻ്റെ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ വിസാഡ് പിടിച്ച് എന്ത് ചെയ്യും, 5000 വർഷത്തോളം ഈ ഒരു റോക്ക് ഓഫ് ഇറ്റേണിറ്റിയിൽ അടച്ചു വയ്ക്കും. ഇതാണ് New 52 ഓറിജിൻ. പക്ഷേ ഇതേ ഒരു ഓറിജിൻ ആയിരിക്കും പടത്തിന് പറയാൻ പോകണം, പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ പഴയ ഓറിജിനിൽ എന്താണെന്ന് ഒരു സംശയം നിങ്ങൾക്ക് വന്നേക്കാം. പഴയ ഓറിജിനിൽ ഈ റോക്ക് ഓഫ് ഇറ്റേണിറ്റിയിൽ അടച്ചു വയ്ക്കുന്നതിന് പകരമായിട്ട് 5000 അകലെ ലൈറ്റ് ഇയേഴ്സ് അകലെ ഈ വിസാഡ് വിടും. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ആഡ് അവിടെ നിന്ന് ഫുൾ സ്പീഡിൽ നമ്മുടെ ഭൂമിയിലേക്ക് വന്നാൽ 5000 വർഷം കഴിഞ്ഞാലും നമ്മുടെ ഭൂമിയിൽ എത്താൻ പറ്റും. അതാണ് പഴയ ഓറിജിനുള്ളത്. എനിക്ക് എന്തായാലും പുതിയ ഓറിജിനാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് ഓറിജിനാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിൻ്റെ ഓറിജിൻ. അപ്പോൾ ഇനി വേണ്ടി നമുക്ക് ബ്ലാക്ക് ആഡത്തിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പം ബ്ലാക്ക് ആഡത്തിന് വന്ന് 6 ഈജിപ്ഷ്യൻ ഗോഡ്സിൻ്റെ പവേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ സസാമിനെ എടുക്കുകയാണെങ്കിൽ സസാമിന് വന്ന് 6 ഗ്രീക്ക് ഗോഡ്സിൻ്റെ പവേഴ്സാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് വന്ന് ഈജിപ്ഷ്യൻ ഗോഡ്സിൻ്റെ പവേഴ്സാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ ഇവർക്ക് പവേഴ്സൊക്കെ കൊടുത്തത് സെയിം വിസാർഡാണ്. പക്ഷേ ആ ഗോഡ്സ് തമ്മിൽ മാറുന്നുണ്ട്. ഓക്കെ, അതിൽ ബ്ലാക്ക് ആഡത്തിൻ്റെ ആ ഫസ്റ്റ് ലെറ്റർ എസ് വന്ന് സൂ എന്ന് പറഞ്ഞൊരു ഈജിപ്ഷ്യൻ ഗോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഗോഡ് വന്ന് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് സ്റ്റാമിനയും ഇൻവർണബിലിറ്റിയും കൊടുക്കും. ഓക്കെ, അദ്ദേഹത്തിന് ഭയങ്കര സ്റ്റാമിനയാണ് ബ്ലാക്ക് ആഡത്തിന്. അദ്ദേഹം ആ ഫുഡോ ആഹാരമോ ഒന്നുമില്ലാതെ എത്ര നാൾ വേണം ഫൈറ്റ് ചെയ്യാൻ പറ്റും, അത്രത്തോളം സ്റ്റാമിന ബ്ലാക്ക് ആഡത്തിന് കൊടുക്കുന്നുണ്ട്. സോ അത് ഈ ഒരു ഗോഡാണ് കൊടുക്കുന്നത്. രണ്ടാമത് H എന്ന് പറഞ്ഞ ലെറ്റർ ഹെറു എന്ന് പറഞ്ഞൊരു ഗോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗോഡ് ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം ഗോഡ് ഓഫ് സ്പീഡാണ്. ഓക്കെ, ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ബ്ലാക്ക് ആഡത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആഡം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ A എന്ന് പറഞ്ഞ ലെറ്റർ അമോൺ എന്ന് പറഞ്ഞൊരു ഗോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗോഡ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് സ്ട്രെങ്ത് കൊടുക്കും. ഈ ഗോഡ് വന്നൊരു ഗോഡ് ഓഫ് സ്ട്രെങ്ത്, സ്ട്രെങ്തിൻ്റെ ഗോഡാണ്. അപ്പം ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ബ്ലാക്ക് ആഡത്തിൽ കാണാൻ പറ്റും. പിന്നെ Z എന്ന് പറഞ്ഞ ലെറ്റർ സിന്ധു എന്ന് പറഞ്ഞൊരു ഗോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു ഗോഡ് വന്ന് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് ഒരു വിസ്റ്റം, ഒരു ഗ്രേറ്റ് വിസ്റ്റം കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ A എന്ന് പറഞ്ഞ ലെറ്ററിലുള്ള ഗോഡ് ആട്ടം, ആട്ടം എന്ന് പറഞ്ഞ ഗോഡ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് ഈ ലൈറ്റ്നിങ് പവേഴ്സൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത്. അത് ഈ ഗോഡ് വന്ന് എന്തോ ഒരു ഈജിപ്ഷ്യൻ ഗോഡ്, ഗോഡ് ഓഫ് സൺ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഗോഡാണ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് ലൈറ്റ്നിങ് എബിലിറ്റി കൊടുക്കുന്നതെന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ M എന്ന് പറഞ്ഞ ലെറ്റർ ആയിട്ടുള്ള മിത്തു എന്ന് പറഞ്ഞ ഗോഡ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് കറേജ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ 6 ഈജിപ്ഷ്യൻ ഗോഡ്സിൻ്റെ പവേഴ്സാണ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിനുള്ളത്.
പിന്നീട് നമ്മൾ ബ്ലാക്ക് ആഡത്തിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ആ സസാം എന്ന് പറഞ്ഞ വേർഡ് തന്നെയാണ് ബ്ലാക്ക് ആഡത്തിൻ്റെ വീക്ക്നെസ്. ഓക്കെ, ഇപ്പം നമ്മുടെ സസാമിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം സസാം എന്ന് പറഞ്ഞ വേർഡ് പറയുകയാണെങ്കിൽ നേരെ ബില്ലി ബാക്സൺ ഫോമിലേറ്റവും മാറും. പക്ഷേ നമ്മൾ ബ്ലാക്ക് ആഡം സസാം എന്ന് പറയുകയാണെങ്കിൽ ഡെഡായി പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 വർഷം വരെ ബ്ലാക്ക് ആഡത്തിൻ്റെ ബോഡി അങ്ങനെ ഇരിക്കില്ലല്ലോ. ഒരു മനുഷ്യൻ്റെ ബോഡി അങ്ങനെ 5000 വർഷം വരെ ഇരിക്കില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആഡം ആ ഒരു നോർമൽ ഹ്യൂമൻ ഫോമിലായി കഴിഞ്ഞാൽ അദ്ദേഹം ഡെഡാകും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആഡം ഒരിക്കലും സസാം എന്ന് പറയാനേ പാടില്ല. അതാണ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിൻ്റെ ഒരു വലിയ വീക്ക്നെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആഡത്തിൻ്റെ ഒറിജിനും പവേഴ്സും വീക്ക്നെസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ബ്ലാക്ക് ആഡം ഫേവറേറ്റ് ആണ് ഉറപ്പായിട്ടും എന്നെ കമൻറ്റിൽ പറഞ്ഞേക്കുക. പിന്നെ നമ്മളെ ഈ ഡോക്ടർ ഫേറ്റിൻ്റെ ഒറിജിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഫേറ്റും ബ്ലാക്ക് ആഡം പടത്തിൽ അപ്പിയർ ആകാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, ടൈം ഉള്ളവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം മറ്റേ തന്നെ കാണണമെങ്കിൽ വളരെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടിട്ടേക്ക്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever try.